നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിലെ പൊട്ടിത്തെറിയിൽ കേരളം ഇളകിമറിഞ്ഞു നിൽക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ ആഭ്യന്തരമന്ത്രി ഇതുവരെ ഒളിച്ചു കളിക്കുകയായിരുന്നു. എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് കൂടിക്കാഴ്ച സർക്കാരിലേക്കും സി പി എമ്മിലേക്കും എത്തിയതോടെ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി വാതുറന്നിരിക്കുകയാണ്. ആർ എസ് എസിനെ മലർത്തിയടിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു പിണറായി വിജയന്റേത്. എന്നാൽ അടിയൊഴുക്ക് ആർ എസ് എസുമായി കൈകോർത്തുകൊണ്ടാണെന്ന് വലിയ രീതിയിൽ പരിഹാസം വരികയാണ്. ആർ എസ് എസും പിണറായി സർക്കാരും ഒത്തുകളിക്കുകയാണെന്ന രീതിയിലേക്കുള്ള വിമർശനങ്ങൾ വന്നതോടെ ഇത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിച്ചതോടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് മൗനം വെടിഞ്ഞ് വാതുറക്കാൻ തയ്യാറായിരിക്കുന്നത്. എം ആർ അജിത് കുമാറിന്റെ വിഷയത്തിൽ ആർ എസ് എസ് നേതാക്കളുമായി എന്തിന് ചർച്ച നടത്തിയെന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴും ആഭ്യന്തരമന്ത്രി മൗനത്തിലായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ വാതുറന്നിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സി പി എമ്മിൽ നിന്നും അണികൾക്കിടയിൽ നിന്നും പിണറായിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നു. എന്താണ് ആർ എസ് എസുമായുള്ള ബന്ധമെന്ന് ഈ ചോദ്യമാണ് പിണറായിയെ വിറളി പിടിപ്പിക്കുന്നത്. ഇനിയും മൗനം പാലിച്ചാൽ പിണറായിയെ അണികൾ തന്നെ തെരുവിലിട്ട് തല്ലും. അങ്ങനെ മുഖ്യമന്ത്രി ആർ എസ് എസിനെതിരെ ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, ആർ എസ് എസിനെ നേരിട്ട് ജീവൻ നഷ്ടമായ പാർട്ടിയാണ് സി പി എം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട ഘട്ടം സി പി എമ്മിന് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആർ എസ് എസ് ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകിയെന്ന് പരസ്യമായി പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റാണ്. തലശ്ശേരി കലാപത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. സി പി എം കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഈ വിഷയത്തിൽ പിണറായി വിജയൻ സംസാരിച്ചത്. ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്ന വിവാദം ചർച്ചയാകുമ്പോഴാണ് വിഷയത്തിൽ മൗനം വെടിഞ്ഞ് പിണറായി മറുപടി പറഞ്ഞിരിക്കുന്നത്. ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയ പിണറായി എന്തോ വലിയ കാര്യം നടന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആർ എസ് എസ് ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നുവെന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പുരസരമല്ലേ നാടിനോട് അത് വിളിച്ചു പറഞ്ഞത്? ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആർ എസ് എസുകാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ, എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നതെന്നും പിണറായി ചോദിച്ചു. ആർ എസ് എസ് ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകിയെന്നല്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? അപ്പോൾ ആർക്കാണ് ആർ എസ് എസ് ബന്ധം? തലശ്ശേരി കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി, അവരിൽ നിന്ന് ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. സഖാവ് യു കെ കുഞ്ഞിരാമന്റെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടാണ്. അവർ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് സംരക്ഷണം നൽകലായിരുന്നുവെന്നും പിണറായി പറഞ്ഞു. ആർ എസ് എസിന്റെ തലതൊട്ടപ്പൻ ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ആർ എസ് എസ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. പരിപാടിയിൽ ഗോൾവാൾക്കറിന്റെ ചിത്രമുണ്ട്, മുമ്പിൽ വിളക്കുണ്ട്. അത് കൊളുത്തി ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വണങ്ങി കുമ്പിട്ട ചിത്രം ആരുടേതായിരുന്നു? ഞങ്ങൾ ആരുടേതെങ്കിലുമാണോ? പിണറായി കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രസംഗത്തിൽ എവിടെയും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനായിരുന്നു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. പകരം ചരിത്രങ്ങൾ ചികഞ്ഞ് അതിൽ നിന്ന് ചില ഏടുകൾ എടുത്ത് അണികൾ കിട്ടുകൊടുക്കുകയായിരുന്നു ആവേശം കൊള്ളാൻ വേണ്ടി. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതൊക്കെ കറക്തീർന്ന കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നതും ആർ എസ് എസുകാരെ നേരിട്ടതും ഒക്കെ. എന്നാൽ പിണറായി കാലത്ത് എന്താണ് നടക്കുന്നത്? അതാണ് ചോദ്യം. ഇപ്പോൾ ചോദ്യമായി സമൂഹം ഉന്നയിക്കുന്നത്, അതായത് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത്, ആർ എസ് എസുമായി നിങ്ങൾ സി പി എമ്മുകാർക്ക് എന്താണ് ബന്ധം? കാരണം മുൻപ് ഇ പി ജയരാജൻ ബി ജെ പി നേതാവിനെ പോയി കാണുന്നു. ഇപ്പോൾ പിണറായി വിജയന്റെ വിശ്വസ്തൻ പലതവണയായി ആർ എസ് എസിന്റെ പല നേതാക്കളെ പോയി കാണുന്നു. ഇതൊന്നും പിണറായിയും പാർട്ടിയും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ദഹിക്കാനാകും?
എങ്ങനെ അതങ്ങോട്ട് തൊണ്ട തൊടാതെ നമ്മൾ വിഴുങ്ങണമെന്നാണോ? RSSമായും BJPയുമായും പിണറായി വിജയനുള്ള ബന്ധം എന്താണ്? അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ സഖാവിന് ധൈര്യമുണ്ടോ? ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, തെളിവുകൾ എത്രയോ ഉണ്ട്. വാക്ചാതുര്യം കൊണ്ട് അണികളെ പിടിച്ചു നിർത്തുന്നതൊക്കെ ശരിയാണ്, അതെല്ലാം പാർട്ടി ആഫീസിലും അണികൾക്കിടയിലും ചെലവാകും. എന്നാൽ ഒട്ടുമിക്ക മലയാളികളും, അതായത് ഭൂരിപക്ഷം മലയാളികളും, CPMകാരല്ല എന്ന്, അന്തം കമ്മികളല്ല എന്ന് ഓർക്കുക. നല്ല നട്ടലിലുള്ള CPMകാർക്ക് പോലും പിണറായി വിജയൻ പറയുന്നത് ദഹിക്കില്ല, പിന്നെയാണോ ബാക്കിയുള്ളവർക്ക്? എന്തായാലും RSSനെ നേരിട്ടതിന്റെ ചരിത്രം പറഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രി തടി തപ്പിയിരിക്കുകയാണ്. ഇനി ഉടനെയൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല, ഒരക്ഷരം പറയുകയുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.